ഇന്ന് ബഷീറിൻ്റെ 27-ാം ചരമവാർഷികം. ബഷീറിനെ കുറിച്ച് കേൾക്കാനും ഇമ്മിണി ആളുകൾ. യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രം അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം വർഷങ്ങൾക്ക് മുന്നേ ഇന്നത്തെ കാലത്തെ തിരിച്ചറിഞ്ഞ് വൈക്കം മുഹമ്മദ് ബഷീർ അനർഘ നിമിഷത്തിൽ എഴുതിയ കാവ്യങ്ങൾ തനിമ ചോരാതെ മലപ്പുറം AR നഗർ ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി ആദിഷ് വായിക്കുകയാണ് ഈ അടച്ചിടലിൻ്റെ വേവലിൽ നിരവധി പേർക്ക് കുളിരാവുന്ന ഈ ശബ്ദം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഏകാന്തതയുടെ ഇക്കാലത്ത് ബഷീറിൻ്റെ ജീവിതം തൊടുന്ന രചനകൾ വായിക്കുന്നത് പോലെ കേൾക്കുന്നവരുടെയും എണ്ണമേറുകയാണ്. ബഷീർ ഓർമ്മയായിട്ട് തിങ്കളാഴ്ച 27 വർഷം ബേപ്പൂർ സുൽത്താൻ്റെ കഥകൾക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇക്കാലത്തും കാതുകൂർപ്പിച്ചിരിക്കുകയാണ് ഇമ്മിണി പേർ. കോവിഡിൻ്റെ ആരംഭത്തിൽ ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ ലഭിക്കാൻ പ്രയാസം നേരിട്ടപ്പോഴാണ് ചെറുപ്പക്കാർ പരിപോഷിപ്പിക്കുന്നതിനായി ടെലഗ്രാമിൽ ആരംഭിച്ച ആദ്യ സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് വിജ്ഞാനദീപം. ക്ലാസിക് കൃതികൾ മുതൽ ദിനപത്രങ്ങൾ വരെ വായിച്ച് ലൈബ്രറിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ആളുകളുടെ ആഗ്രഹത്തിനൊത്ത ഓഡിയോ ലൈബ്രറി എന്ന ആശയം നടപ്പാക്കാനായി വായിച്ചു തുടങ്ങിയപ്പോഴാണ് ബഷീർ കൃതികൾ കേൾക്കാനാണ് കൂടുതൽ പേർക്കും താല്പര്യമെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെ ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികളും ഓഡിയോ ലൈബ്രറിയിൽ സ്ഥാനം പിടിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വളണ്ടിയർമാർ സ്വന്തം ശബ്ദത്തിൽ രചനകൾ വായിച്ച് വിജ്ഞാനദീപം അഡ്മിന് അയക്കും. ഇവ ക്രമീകരിച്ച് സൂക്ഷിക്കും. കോവിഡ് കാലത്ത് പാത്തുമ്മയുടെ ആട് 578 പേരും ആനവാരിയും പൊൻകുരിശും 554 പേരും പ്രേമലേഖനം 404 പേരും കേട്ടിട്ടുണ്ട്. 665 കാഴ്ച പരിമിതമായ ആളുകളാണ് ലൈബ്രറി അംഗങ്ങൾ. സന്തോഷ് കരുനാഗപ്പള്ളി, ഷുഹൈബ് പറമ്പിൽ പീടിക, ഷംസുദ്ദീൻ ഐക്കരപ്പടി, ഷാവി മനോജ് കോഴിക്കോട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓഡിയോ ലൈബ്രറി പ്രവർത്തനം. ബഷീർ അനുസ്മരണം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 27-ാം ചരമവാർഷിക ദിനമായ തിങ്കളാഴ്ച വിവിധ അനുസ്മരണ പരിപാടികൾ നടക്കും. രാവിലെ 7-ന് നമ്മൾ ബേപ്പൂർ പദ്ധതിയുടെ ഭാഗമായി ഓൺലൈൻ അനുസ്മരണം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കവി സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണവും MN കാരശ്ശേരി അനുസ്മരണ പ്രഭാഷണവും നടത്തും. ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടിയും മഞ്ജു വാര്യറും ബഷീർ കൃതികൾ വായിക്കും. ബഷീറിൻ്റെ കുടുംബം വയലായിൽ വീട്ടിൽ അനുസ്മരണം സംഘടിപ്പിക്കും. ചടങ്ങ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. MPമാരായ MV ശ്രേയാംസ് കുമാർ, MK രാഘവൻ, മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർ പങ്കെടുക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.